ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് വനിതാ സ്ഥാനാർത്ഥിയും പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥിയായതിൽ സന്തോഷമുണ്ടെന്ന് നൂർബിന റഷീദ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. വരുംകാലങ്ങളിൽ മുസ്ലിം ലീഗിൽ കൂടുതൽ വനിതകൾക്ക് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് സൌത്തിലാണ് നൂർബിന റഷീദ് മത്സരിക്കുന്നത്. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടറാണ്. രണ്ടര പതിറ്റാണ്ടിന് ശേഷം മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. ഈ ചരിത്ര നിയോഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് നൂർബിന റഷീദാണ്. എന്തായാലും കോഴിക്കോട് സൗത്തിലാണ് അവർ ജനവിധി തേടുന്നത്. ഇപ്പോൾ അവർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ? ശരിക്കും പറയാൻ എനിക്ക് ദൈവത്തിന് സ്തുതി പറയുന്നു. ചില അവിടെ നിന്നുള്ള അനുഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ നേതൃത്വം ഇത് തീരുമാനിക്കേണ്ടി വന്നത്. അതിന് എൻ്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുസ്ലിം ലീഗിലെ എല്ലാ അണികളോടും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അതുകൂടാതെ ഇപ്പം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പലരും മുസ്ലിം ലീഗിനെതിരെ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കില്ലെന്നും വനിതകളെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുറവിളി കൂട്ടിയവർക്കുള്ളൊരു മറുപടി കൂടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ സമസ്തയുടെ ഉള്ളിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി മുസ്ലിം ലീഗിനകത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു. ലീഗിനകത്തല്ല, പക്ഷേ ഇത്തരത്തിലുള്ള സംഘടനകളിൽ നിന്ന്, ലീഗിനെ നിയന്ത്രിക്കുന്ന സംഘടനകളിൽ നിന്ന് സ്വാഭാവികമായും ഇതെല്ലാം തന്നെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു പിന്നെ ഒരു നമ്മുടെ സാധാരണ നിലയിൽ ഒരു വനിതകളുടെ അല്ലെങ്കിൽ ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു സമൂഹത്തിന്റെ വിജയം ആയി തന്നെയല്ലേ കാണുന്നത്? അല്ല, ഇത് ചാലഞ്ചുകൾ ഉണ്ടോയെന്നൊന്നും ഞാൻ അറിയുന്നില്ല. കാരണം അതൊക്കെ പാർട്ടി ഉൾപാർട്ടിയിൽ ഉണ്ടോയെന്നൊന്നും ഞാൻ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ഇതല്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം, വനിതാ ലീഗിൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗ് നേതൃത്വവും പൊതുസമൂഹവും വളരെയധികം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് ഡെക്കേഡ്സ്, ഒരു 30 വർഷത്തിലധികമായി വനിതാ ലീഗിനെ പൂജ്യത്തിൽ നിന്ന് വളർത്തി ദേശീയ തലത്തിൽ വരെ എത്തിച്ചു. ഇന്ന് നമുക്ക് ശക്തമായ വനിതാ ലീഗ് സംഘടനയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും പാർട്ടി പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. വിജയ പ്രതീക്ഷ പങ്കുവെച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ.